അസ്സലാമു അലൈക്കും. ഞാൻ ഷാജഹാൻ റഹ്മാൻ ആങ്ങമൊഴിയാണ്. ഞാൻ ഇസ്സത്ത് ഓഫ് മുസ്ലിം ചിറ്റാറിന് ഇങ്ങനെ ഒരു മെസ്സേജ് തരുന്നത്. ഞാനിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതാണെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്കിലും ഞാൻ നിങ്ങളുടെ വാട്സപ്പിലൊക്കെ വരുന്ന കാര്യങ്ങൾ, ഇസ്ലാമിനെതിരെ വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ഇട്ടുതരാറുണ്ട്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വോയിസ് മെസ്സേജ് വിടുന്നത്, ചിറ്റാർ സ്റ്റാൻഡിൽ കുഴിമന്തി കച്ചവടം നടത്തുന്ന ഷിബു ഇ സത്യൻ എന്ന് പറയുന്ന ചെറുക്കൻ ആങ്ങമൊഴിക്കാരനാണ്. ഞാൻ ഇസ്രായേലിനെതിരെ പ്രതികരിച്ചതിന് എന്നെ ശക്തമായി, അതിശക്തമായി ചീത്ത വിളിക്കുകയും പന്നിയുടെ ചിത്രമിട്ട് എൻ്റെ ഫേസ്ബുക്കിലേക്ക് എന്നെ ആക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ട്. അവൻ ഒന്നാം തരം ഒരു വർഗീയവാദിയാണ്. അവൻ്റെ കടയിലേക്ക് മുസ്ലിം സഹോദരങ്ങൾ പോകാതിരിക്കാനും അവൻ്റെ ഈ നിലപാട് നമ്മുടെ ഇസ്സത്ത് ഓഫ് മുസ്ലിം ചിറ്റാർ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിവരം ഇടുന്നത്. ലോക മുസ്ലിങ്ങൾ ഒന്നടങ്കം ഫലസ്തീന് വേണ്ടി പ്രാർത്ഥിക്കുകയും ഫലസ്തീന് മരിച്ചു വിടുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ, അതിൻ്റെ ഭാഗമായി പൊതുപ്രവർത്തനം എന്ന നിലയിലും ഇസ്ലാമിനെ സ്നേഹിക്കുന്ന ഒരു മുസ്ലിം എന്ന നിലയിലും ഞാൻ പോസ്റ്റ് ഇട്ടത് അയാളെ ശക്തമായി ചീത്ത പറഞ്ഞുകൊണ്ട് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. പന്നിയുടെ ചിത്രം ഇട്ട് എന്നെ ആക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ്റെ മനസ്സിലിരിപ്പും അവൻ്റെ വർഗീയതയും ഇസ്സത്ത് ഓഫ് മുസ്ലിം ചിറ്റാർ തിരിച്ചറിയണമെന്നറിയാൻ വേണ്ടിയിട്ടാണ്. അവൻ്റെ കടയിൽ പരമാവധി സഹകരിക്കാതിരിക്കാൻ മുസ്ലിം ചിറ്റാർ ഓർമ്മ വേണം എന്ന് മാത്രം അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും. സുബർ സാഹിബേ, അസ്സലാമു അലൈക്കും. നമ്മൾ പട്ടി മനുഷ്യനെ കടിച്ച മനുഷ്യൻ തിരിച്ച് പട്ടിയെ കടിക്കാറില്ല. അതുകൊണ്ടാണ് ഞാനിന്ന് മറുപടി അവൻ്റെ ഭാഷയെ പറയാമെന്ന്. അവൻ്റെ കൾച്ചറല്ല നമ്മുടെ കൾച്ചറ്. നമ്മുടെ നേതാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അത്തരം കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയുന്നതും അതുകൊണ്ടാണ്. പക്ഷേ നിങ്ങൾക്ക് മുസ്ലിം ചിറ്റാർ, ഇസ്സത്ത് ഓഫ് ചിറ്റാറിന് ഞാൻ വിവരം അറിയിച്ചത്, അവൻ ചിറ്റാറിലാണ് കച്ചവടം ചെയ്യുന്നത്. അപ്പോൾ അവൻ്റെ അവൻ നമ്മുടെ ഇസ്ലാമിൻ്റെ ശത്രുവാണ്, നമ്മുടെ ശത്രുവാണ് എന്ന് മനസ്സിലാക്കുക. അവന് അതുകൊണ്ട് പരസ്യമായിട്ടൊരു പ്രതികരണത്തിന് നമ്മൾ പോകുന്നില്ല. പക്ഷേ അവൻ്റെ കടയിൽ പരമാവധി നമ്മുടെ സഹോദരങ്ങൾ കയറാതിരിക്കാനും അവൻ്റെ ഗൂഢലക്ഷ്യം എന്താണെന്ന് തിരിച്ചറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് നിങ്ങൾക്ക് കിട്ടുന്നത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പരിശോധിച്ചാൽ ഇൻഷാല്ലാഹ് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് അതൊന്ന് മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറഞ്ഞത്. പന്നിയുടെ ചിത്രമായിട്ടാണ് അവൻ എന്നെ ആക്ഷേപിച്ചത്. സാരമില്ല, പലസ്തീനിലെ പൊന്നുമക്കൾ, ചെറിയ കുഞ്ഞുങ്ങൾ വരെ രക്തസാക്ഷിയാകുന്ന സാഹചര്യത്തിൽ നമ്മളെ ആക്ഷേപിക്കുന്നതൊന്നും വലിയ കാര്യമല്ല. അള്ളാഹു ലോക മുസ്ലിങ്ങൾക്കും മുസ്ലിം ഉമ്മത്തിനും വിജയം നൽകും. നമ്മൾ സത്യത്തിന് വേണ്ടി വാദിക്കുന്നവരാണ്. പിന്നെ അറിയാമല്ലോ, ഞാനിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിലായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് പരസ്യമായ ചില ലിമിറ്റേഷൻസ് ഉണ്ട്, അത് മനസ്സിലാക്കുക. എങ്കിലും ഇസ്ലാമിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും ഞാനുണ്ട്. ഇൻഷാല്ലാ തുടർന്ന് അങ്ങോട്ട് പോകാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഈ ഒരു കാര്യങ്ങൾ മനസ്സിലിരിക്കാൻ വേണ്ടിയും അതറിയാൻ വേണ്ടിയും ഇപ്പോഴത്തെ ചിറ്റാറിലുള്ള നിങ്ങൾക്കത് മനസ്സിലാവും. അയാളുടെ കച്ചവടത്തിൻ്റെ രീതിയും അവിടെ മുസ്ലിങ്ങളെ പരമാവധി നമ്മുടെ സഹോദരങ്ങളെ അവിടെ കയറ്റാതിരിക്കാനുള്ള, അങ്ങനെയാണ് അവനോട് പ്രതികരിക്കേണ്ടത്. വളരെ അവൻ ചെയ്ത പരസ്യമായിട്ടുള്ള ആക്ഷേപത്തിന് ഇത്തരം ഒരു മറുപടിയാണ് നമുക്ക് കൊടുക്കാൻ കഴിയുക. അവൻ്റെ ഹലാലൊന്നും വെറുതെ ബോർഡ് മാത്രമാണ്. അവൻ നമ്മളെ പന്നിമാംസം വരെ തീറ്റിക്കാൻ മടിയില്ലാത്തവനാണ് എന്നാണ് ആ ചിത്രത്തിന് ബോധ്യപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കുക. ഒരു മുസ്ലിമും അവൻ്റെ കടയിൽ കയറാതിരിക്കാൻ വേണ്ട സംവിധാനം ചെയ്യുക. അസ്സലാമു അലൈക്കും.